ശ്രീ രാജീവ് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാവരും പറയുന്നുണ്ട് ഇ ശ്രീധരനും വേണം ഡി എം ആർ സിയും വേണം, അതല്ല എന്ന് പറയുന്നവർ ആരും ഇപ്പോൾ കേരളത്തിലില്ല എന്ന് തോന്നുന്നു. പക്ഷേ അത് നടപ്പാകുമോ എന്ന് ഉള്ള ആശങ്ക നമുക്കുണ്ടാകുന്നത് ചില സുധീർ കൃഷ്ണമാരുടെ സംഭാഷണത്തിലൂടെയാണ്. സുധീർ കൃഷ്ണ എന്നും കേന്ദ്ര നഗരവികസന സെക്രട്ടറി ആയിരിക്കില്ല, അതിൻ്റെ ആനുകൂല്യത്തിൽ എന്നും ഡി എം ആർ സിയുടെയും കെ എം ആർ എല്ലിൻ്റെയും ചെയർമാനുമായിരിക്കില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനം, ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ? ഞാൻ ആദ്യം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് വിനു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും അന്ന് ചോദിക്കേണ്ടിരുന്ന ചോദ്യം, ജയ്പൂരിൻ്റെ സംസ്ഥാന പ്രൊജക്റ്റിന് ഇല്ലാത്ത പുതിയ തടസ്സങ്ങളും കടമ്പകളും കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായ ഡൽഹിയും കൊച്ചി മെട്രോ ഏറ്റെടുക്കുമ്പോഴും 2010 ഓഫീസ് ആരംഭിച്ച സംവിധാനത്തിൽ എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ അന്നേ സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയിപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടിയ കത്ത് വായിക്കുകയാണെങ്കിൽ ആ കത്തിനകത്ത് ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നുള്ളതും അല്ല, അത് സപ്പോർട്ട് നൽകുമെന്നുള്ളതാണ്. ഇനി ശ്രീ വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടിയ കത്തിന് ശേഷവും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഡി എം ആർ സി ഇത് സംബന്ധിച്ചുള്ള നോട്ട് നൽകി. ആ നോട്ട് ഡി എം ആർ സി മടക്കി നൽകുകയാണ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി ചെയ്തത്. അതിനകത്ത് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ എം ആർ ടെൻഡർ നടപടികളുടെ മേൽനോട്ടം ഡി എം ആർ സി വഹിക്കുക, ടെൻഡർ ഉറപ്പിക്കുന്നതും കോൺട്രാക്ടർമാരുമായി കരാർ ഒപ്പുവെക്കേണ്ടത് കെ എം ആറിലാണ്. കെ എം ആറിലായിരിക്കും ഈ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കേണ്ടത്. അതിൻ്റെ സാങ്കേതികമായ ഉപദേശവും സഹായവുമാണ് ഡി എം ആർ സി നൽകേണ്ടത് എന്ന രൂപത്തിൽ ഡ്രാഫ്റ്റ് മാറ്റി നൽകണമെന്ന് പറഞ്ഞ് 5 ദിവസം മുമ്പ് ഡി എം ആർ സിക്ക് 4 ദിവസം മുമ്പ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി കത്ത് നൽകുകയുണ്ടായി. ആ കത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതുതായിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഈ കാര്യങ്ങൾ കൂടി അതിനുശേഷം നടന്നിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മമായി പിന്തുടരാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങേയറ്റം ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടി ജൈക്ക വായ്പയ്ക്ക് ആഗോള ടെൻഡർ വേണം, അല്ലാതെ ഡി എം ആർ സേൽപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദർഭത്തിൽ അന്ന് ജെയ്ക്കെ അധികൃതരുമായി ഉൾപ്പെടെ ചർച്ച നടത്തിക്കൊണ്ടാണ് ജെയ്ക്കയ്ക്ക് വായ്പയ്ക്ക് അപേക്ഷ പോലും നൽകാത്ത സന്ദർഭത്തിലാണ് ഈ വാദം ഉന്നയിക്കുന്നത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയത്. സി ബി സി ഗൈഡ് ലൈൻ പുതിയ പ്രശ്നം വന്നപ്പോൾ അന്ന് കേരളത്തിലെ ശ്രീ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട് എക്സംഷൻ കിട്ടുമില്ല എങ്കിൽ ആഗോള ടെൻഡർ അല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ളതാണ്. അന്നും അതിൻ്റെ ഗൈഡ് ലൈൻസ് പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. ഇപ്പോൾ ടോം ജോസിൻ്റെ കത്താണ് ഈ ശ്രീധരനെ ഒഴിവാക്കുന്നതിലേക്ക് എത്തിയ തുടക്കം എന്ന് കൂടി കാണണം. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഭരിക്കാൻ കഴിയുമെന്ന് ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് പ്രാഥമികമായ ധാരണയുള്ള ഒരാളും കരുതില്ല. ഇത്രയും മന്ത്രിമാർ ശ്രമിക്കുന്നു എന്ന് കാണിക്കുമ്പോഴും ശ്രീ വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എപ്പോഴും ആ വികാരം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ 3 തവണ മന്ത്രിസഭ തീരുമാനിച്ചിട്ട് ഒടുവിൽ കത്തയക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഡി എം ആർ സി ഇത് ഏറ്റെടുക്കണമെന്ന് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം പത്രങ്ങളിൽ പറഞ്ഞത് രേഖാമൂലം നൽകിയിട്ടില്ല എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണ്, ഞാൻ ആവർത്തിക്കുമില്ല. ഇപ്പോൾ ഈ ലോബിയുടെ ശ്രമങ്ങൾ വിജയിക്കുന്ന എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹം വലിയ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് അതീതമായി വിശാലമായ ഐക്യത്തോടുകൂടി ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട സന്ദർഭം കൂടിയാണത്. ശ്രീ ടോണി ചെമ്മണി, ഈ കൊച്ചി മേയർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സുധീർ കൃഷ്ണ എന്ന ഉദ്യോഗസ്ഥന് ഈ ശ്രീധരനോട് തോന്നിയിട്ടുള്ള വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നം, അസൂയയോ പകയോ വിദ്വേഷമോ അതൊക്കെയാണോ ഈ കാര്യങ്ങൾ ഇത്ര വഷളാക്കുന്നത്? ടോണി ചെമ്മണിയും വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് ഡി എം ആർ സിയും ഇ ശ്രീധരനും വളരെ പെട്ടെന്ന് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കണം, ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അതുവഴി വണ്ടി ഉരുണ്ടു തുടങ്ങണമെന്ന് സ്വാഭാവികമായി ഉമ്മൻചാണ്ടി ആഗ്രഹിക്കും. ഒരു കേന്ദ്ര നഗര വികസന സെക്രട്ടറി ഒരു പരാമർശം നടത്തുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തിയോടുള്ള അസൂയയോ വിദ്വേഷമോ ആണ് എന്ന് നമ്മൾ അതിനെ കുറച്ച് കാണരുത്. കാരണം അദ്ദേഹം കേന്ദ്ര നഗര വികസന സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയിലാകമാനം ആ മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ ആഗ്രഹം കേവലം പ്രാദേശികമായി കേരളത്തിൽ ഒരു മെട്രോ റെയിൽ പദ്ധതി നടക്കുമ്പോൾ അതിന് ഡി എം ആർ സിയും ഈ ശ്രീധരനും വേണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കേന്ദ്ര നഗര വികസന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഡി എം ആർ സിയുടെ ചെയർമാൻ എന്ന നിലയിൽ കൂടി ഇന്ന് ഡി എം ആർ സി ഇന്ത്യയിലാകമാനം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പദ്ധതികളും കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഞാനുൾപ്പെടെ ശ്രീ പി രാജു ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഇവിടെ ഇതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ, അത് കേരളത്തിൽ ഇത് സമയബന്ധിതമായി നടക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. മറ്റൊന്ന്, കേന്ദ്ര നഗരവികസന
സെക്രട്ടറിയെയും നഗരവികസന മന്ത്രാലയത്തെയും ഡൽഹി ഗവൺമെൻറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഡി എം ആർ സി എന്ന കമ്പനി അവർ ഏറ്റെടുത്തിട്ടുള്ള മറ്റെല്ലാ വർക്കുകളും നടക്കണമെന്നുള്ളതാണ്. ഈ രണ്ട് വീക്ഷണത്തിൻ്റെയും താല്പര്യങ്ങളുടെയും ഒരു വൈരുദ്ധ്യമാണ്. അതിനെ വ്യക്തിവിദ്വേഷമെന്നോ തുരങ്കം വെക്കുന്നുവെന്നോ നാം ചിത്രീകരിക്കുമ്പോഴാണ് അവിടെ കുഴപ്പം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ശ്രീ സുധീർ കൃഷ്ണ എന്ന കേന്ദ്ര നഗരവികസന സെക്രട്ടറി ഏതെങ്കിലും അർത്ഥത്തിൽ വിദ്വേഷത്തോടുകൂടിയോ അസൂയോടുകൂടിയോ ഈ ശ്രീധരനെ കാണുന്നു എന്ന്. കാരണം അവർ പ്രായോഗികമായി ഒരു ഗവൺമെൻറ് സെക്രട്ടറിക്ക് എടുക്കേണ്ട നിലപാടുകളുടെ ചട്ടക്കൂട്ടിൽ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീ പി സി വിശ്വനാഥ്, ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാവുന്നതാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യയിൽ ആർക്കും തന്നെ മുഖവരെ ആവശ്യമില്ലാത്ത വിധം ഏറ്റെടുത്ത പദ്ധതികൾ വളരെ നന്നായി നടപ്പാക്കിയിട്ടുള്ള ആളാണ്. ആ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തോ സർവീസിൻ്റെ അവസാന കാലത്തോ ഒക്കെ കേരളത്തിൽ വന്ന് താമസിക്കുകയും കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഈ സർക്കാർ അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുമെന്ന് ആദ്യമേ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫുട്ബോൾ പോലെ തട്ടുന്നത് പോലെ തോന്നുന്നു. ഇതിന് അംഗീകാരം മേടിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും നേരിട്ട് പല വാതിലുകളും മുട്ടേണ്ടി വരുന്നു. അദ്ദേഹം ഇറങ്ങി പോന്നിരുന്ന അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിപ്പിച്ച് പോകുന്ന സ്ഥാപനത്തിലെ തന്നെ പല ആളുകളോടും അദ്ദേഹത്തിന് ഈ കേഴേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതി ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ടോ? വിനുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അതിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥത വിശദീകരിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയാണ്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗവൺമെൻറ് ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥ മേധാവിയെ അദ്ദേഹത്തിൻ്റെ കഴിവ് സ്വന്തം നാടിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ചൂഷണം ചെയ്തൊരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പ്ലാനിംഗ് ബോർഡ്, ഈ ശ്രീധരൻ കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പറാണ്. മോണോറെയിൽ അടക്കമുള്ള പദ്ധതികൾക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ഉപദേശവും ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. മെട്രോ റെയിലിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് ഇത്ര വാശി പിടിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥൻ നേതൃത്വം നമ്മുടെ കയ്യിലുള്ളപ്പോൾ അത് ഉപയോഗിക്കുക, അത് ചൂഷണം ചെയ്യുക എന്ന ഒരു സ്വാർത്ഥതയാണ് ഈ ശ്രീധരൻ്റെ മുന്നിൽ നിർത്തുമ്പോൾ കേരള ഗവൺമെൻറ്റുള്ളത്. അത് പ്ലാനിംഗ് ബോർഡിൽ അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ നമ്മൾ പ്ലാനിംഗ് ബോർഡ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ ശ്രീധരൻ ഇല്ലാതായിപ്പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരുണ്ട് ഈ സർക്കാർ. ഈ സർക്കാരിൽ ഒരു മന്ത്രിയും അങ്ങനെ ചോദിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിലായിരിക്കും കൊച്ചി മെട്രോ റെയിൽ പൂർത്തിയാകുന്നത്. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അത് ഇപ്പോൾ ഡി എം ആർ സി എന്ന് പറയുന്നത് മറ്റൊരു സ്ഥാപനമാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല അവർ. പക്ഷേ കേരള ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഡി എം ആർ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആത്മാർത്ഥമായി പരിശ്രമിച്ചു, അതിൽ വിജയിച്ചു. ഉന്നതതല തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നതതല മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നതതല തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടു. ആ തീരുമാനം അട്ടിമറിക്കപ്പെടത്തില്ല, ആ തീരുമാനം യാഥാർത്ഥ്യമാകും. കേരളത്തിലെന്തായാലും ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഡി എം ആർ സി തന്നെ കൊച്ചി മെട്രോ നടപ്പാക്കും. ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഡി എം ആർ സി തന്നെ കൊച്ചി മെട്രോ റെയിൽ പൂർത്തിയാക്കും. ആ പൊതുവികാരത്തെ കേരള ഗവൺമെൻറ് ഉൾക്കൊള്ളുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ വികാരവും തീരുമാനവും അത് തന്നെയാണ്. ഇത് വികാരമല്ല, തീരുമാനമാണ്. വളരെ നന്ദി ശ്രീ വിഷ്ണുനാഥ്, ശ്രീ പി രാജീവ്, ശ്രീ ടോണി ചമ്മണി ചർച്ചയിൽ പങ്കെടുത്തു.